വീടുകളിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ നടന്നിരിക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. ആ മലയൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീടുകൾക്ക് നമുക്ക് നേരെ പോയി കാണാം. മല അത് ഭാരതപ്പുഴയാണ്. ഇതങ്ങനെ വലിയ മലയാട്ടോ ഗൈസ്, അവിടെ ഒക്കെ ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്താ പുനർജനീത്ത നൂലിൽ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അമ്പലത്തേക്ക് പോവാട്ടോ ഗൈസ്, അങ്ങോട്ട് പോവാണ്. എന്താ ഇവിടെ ഇങ്ങനെ പോട്ടോ ഗൈസ്, അവിടെയാണ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒക്കെ നല്ല സെറ്റൊക്കെ കാണാൻ അല്ലേ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ, അവിടെ കൊട്ടോ. നമ്മൾ ഗൈസ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, നമ്മൾ പാറ പുറത്ത് നിന്നിട്ട് അവിടെ ബാക്കിലുണ്ട് ഗൈസ്, അമ്പലത്തിൻ്റെ ബാക്കിലാണ് ചെരുപ്പ് പോരിട്ട് ആന പോണു സാന. ആന ഇവിടെ എത്തി സാന പോവാണ്. ില്ല എന്തറിയോ, നമ്മളെ ഈ ഫോട്ടോ ഈ സ്ക്രീൻ ആനോട്ടെ വെളിച്ചം കാണുന്നു. എല്ലാവരും ഓടിട്ടു ഗൈസ്, ഞാൻ പൊറ്റക്കായി. ഇതാ ബാക്കിൽ കുറച്ച് പേര് വരുന്നുണ്ട്. എന്നാലും എൻ്റെ മരത്തിലുള്ള ആൾക്കാരൊക്കെ പോയി. അതാണ് എൻ്റെ അമ്മ ഇട്ട് ഗൈസ് നടക്കുന്നത് ഗൈസ്, ഭയങ്കര പാടട്ടോ ഗൈസ്. ഞങ്ങൾ ഉച്ചയ്ക്ക് 4 മണിക്ക് നടക്കാൻ തുടങ്ങിയതാ. ഇതുവരെ ചെറിയ ഒരു പാറിന് മുകളിൽ ഇരിക്കും, എന്നാലും ഒരു 1 മിനിറ്റൊക്കെ ഇരുന്നിട്ട് അങ്ങനെ നടക്കും. ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ ഗൈസ്, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഗൈസ്. അമ്പലം എത്താറായി കേട്ടോ ഗൈസ്, അവിടെ വിളക്കൊക്കെ കണ്ടു. വിളക്ക് വെച്ചിട്ട് 6 മണി കഴിഞ്ഞപ്പോൾ അവിടെ വിളക്കൊക്കെ വെച്ചിട്ട് ഗൈസ്, അവിടെ ഭയങ്കര ഇറക്കം കയറിട്ടോ ഗൈസ്. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഇറക്കാൻ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര വലിയ ഇറക്കമായിരുന്നു. എടുക്കാൻ പറ്റിയ നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങളെല്ലാവരും വലിയ കേട്ടോ ഗൈസ് ഇറങ്ങിയത്. അതിൻ്റെ കുറച്ച് വൈകി അമ്പലം ഞങ്ങൾ കണ്ടു ഗൈസ്, അവിടെ ഭയങ്കര ഇറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തുമെന്നാണ് തോന്നുന്നത്. ഇവിടെ നോക്കുമ്പോൾ അടുത്തൊക്കെ ഉണ്ട്, പക്ഷേ കുറേ ദൂരം ഉണ്ട് കേട്ടോ ഗൈസ്. ഇല്ല അവിടെ ഒക്കെ കോളേജോളാ. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇത് അതൊക്കെ കണ്ട. അന്ന് നമുക്ക് നേരെ കാണാൻ പറ്റിയില്ല. അതിനെ ബസ്സൊക്കെ പോകും, ബസ്സൊക്കെ പോവുകയാണ്. അതുപോലെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ട്രെയിനൊക്കെ പോകാൻ തോന്നു കേട്ടോ ഗൈസ്. എത്ര ട്രെയിൻ ആയിരുന്നു എന്നറിയോ, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. ഇത് അവിടെയൊക്കെ ട്രെയിനോ, ഇവിടെയൊക്കെ ട്രെയിൻ പോകേണ്ട പാലാട്ടോ ഗൈസ്. ഇവിടെയൊക്കെ റോഡോളാണ്, ഇവിടെയൊക്കെ റോഡോളാണ് ഗൈസ്. ഇപ്പൊ ഇതുവരെ കുറെ നടക്കട്ടെ കേട്ടോ, ഇതുവരെ തീർന്നിട്ടില്ല ഗൈസ്. അവിടെ നെഹ്റു കോളേജ് നടക്കുന്നുണ്ട്, എല്ലാവരും നടക്കാൻ തുടങ്ങി ഗൈസ്. ഇരുട്ടവറായിക്കൊണ്ടില്ലേ, ഭയങ്കര ഇരുട്ടവറായി. ഇനിയും കുറേ ദൂരം ഉണ്ട് കേട്ടോ ഗൈസ് നടക്കാൻ. അല്ലേ ഇവിടൊക്കെ പാറകളാ, ഇവിടൊക്കെ പാറകളാണ്. ഭയങ്കര പാറട്ടോ ഗൈസ് നടക്കാൻ. എൻ്റെ അമ്മ അവിടെ ഗൈസ് ഭയങ്കര ഇരുട്ടായി, മഞ്ഞ് വീഴാൻ പോലെ തുടങ്ങി കേട്ടോ ഗൈസ്. ഇല്ലേ നല്ല 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 രസത്തിലുള്ള മേഘങ്ങൾ കേട്ടോ ഗൈസ്. ഇവിടെ ഒന്ന് നോക്കി കൊമ്പ കുറച്ച് ദൂരം കൂടി പോയാൽ മേഘങ്ങളെ തൊടാൻ പറ്റുന്ന പോലെ ഈ സാധാട്ട് ഗൈസ്. നെഹ്റു കോളേജ് ദൈവമേ, അതോട്ട് ഗൈസ് നെഹ്റു കോളേജ് നമ്മളുണ്ടല്ലോ ഗൈസ്. ദൂരത്തു നിന്ന് കാണുമ്പോൾ ഇതാണ് നെഹ്റു കോളേജ് എന്ന് വിചാരിക്കും, പക്ഷെ നെഹ്റു കോളേജിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടില്ല. അതുപോലെ പാൽ നോക്കി ഗൈസ്, ഇതുവരെ നമ്മൾ അതിൻ്റെ അടുത്ത് അടുത്തല്ല, അത് നേരിട്ട് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. അതൊക്കെ ദൂരത്ത് കാണുമ്പോൾ നമ്മൾ അടുത്ത് കണ്ട പോലെയുണ്ട്, പക്ഷേ കുറച്ച് ദൂരം കൂടി നടന്നാലേ അറിയുന്നു ഇനി കുറച്ചും കൂടിയാണ് പോകാൻ. കാരണം ഇത്രയും നേരം ഇപ്പം അമ്പലം എത്തുമ്പോണ്ട് ഇരിക്കുന്നു, ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ. പക്ഷെ എത്തില്ല കേട്ടോ ഗൈസ്. അവിടെ ഒക്കെ നല്ല നല്ല പുല്ലുകളാണ്, കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി കേട്ടോ ഗൈസ്. ഇനി കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകണം, കണ്ടില്ലേ ഇവിടെ ഒക്കെ മുഴുവൻ കാടാ. ഇവിടെ ഒക്കെ ഇതാണ് കളിച്ചു.
നമുക്ക് കുറെ നടക്കണ്ട കേട്ടോ. ഇതേന് ഇപ്പൊ 6 മണിയായിട്ടോ. 6 മണി ഞങ്ങൾ വിചാരിച്ച 6 മണിയാകുമ്പോഴേക്കും അമ്പലത്തിന്ന് ഇതുവരെ എത്തിയിട്ടില്ല. 6 മണി കഴിഞ്ഞു. കാണിച്ചോട്ടെ വേസ്, എന്നിട്ട് വേസ് 6 മണി കഴിഞ്ഞു. നമ്മളെ വിട്ടിട്ട് എല്ലാരും പോട്ടെ. ഇങ്ങനെ പോട്ടോ. എന്തൊരു സെട്ടോ ഇങ്ങനെ പോണം. നമ്മൾ നടന്ന് നടന്ന് എത്തുന്നില്ല. ഫസ്റ്റൊക്കെ ഞാനായിരുന്നു ഫസ്റ്റ് വേണ്ടായിരുന്ന്. ഇപ്പൊ ഞാൻ ബാക്കിലായി. തൊടിയൊക്കെ കണ്ടിട്ടേ ഇങ്ങനെ നടത്തോക്കണ്ട. ഇതൊക്കെ പാറകളാ. അയ്യോ ഇങ്ങനെ പാറ നടന്നു പോയി നടന്നു പോയി നടന്നു പോയി മുന്നോട്ട് എത്തില്ല. ട്രീസ് ഭയങ്കര പാടാ. ഞങ്ങൾ ഇത്രയും നടന്നിട്ട് ബാധപ്പോഴും ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. വയസ് അവിടെ കേട്ടോ വയസ് പാലം ഇവിടൊക്കെ മുഴുവൻ പാറ കേട്ടോ. പാറയാ. നമ്മൾ ഫസ്റ്റൊക്കെ നടന്നത് മണ്ണക്കുടിയായിരുന്നു. ഇപ്പൊ പാറക്കുടി. ഇതിനെക്കാട്ടിലും വലിയ പാറക്കുടി ഞങ്ങൾ ഇത്രയും നേരം നടക്കണ്ടായിരുന്നു കേട്ടോ. ഇവിടൊക്കെ കാടാ. ഈ ഭാഗമൊക്കെ കാടാ. ഗേശത്ത് ബാധപ്പുഴത്തെ പാല കേട്ടോ ഗൈസ്. അവിടെ ലേറ്റ് ഒക്കെ ഇട്ടു. ഇനി ഇവിടുന്ന് കുറെ ദൂരം ഉണ്ട് കേട്ടോ ഗൈസ് നടക്കാൻ. ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന്. പക്ഷെ കുറെ ദൂരം ഉണ്ട് കേട്ടോ ഗൈസ്. എല്ലാരും കൂടി ഇരുന്നു കേട്ടോ ഗൈസ്. ഫോട്ടോ എടുക്കുക. കുറെ ഉണ്ട്. ഇനി കുറെ ദൂരം ഉണ്ട് കേട്ടോ ഗൈസ്. എല്ലാവരും വിചാരിച്ചു ഇപ്പത്തും വിചാരിച്ചിട്ട് നടക്കുകയായിരുന്നു. ഈ പാല കണ്ടപ്പോൾ കേട്ടോ ഗൈസ് എല്ലാവരും ഞെട്ടി. ഇനി കുറെ ദൂരം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളിതോ ഗൈസ് ഇതേനെ പോയി അധ്യയന അധ്യയന പോണം കേട്ടോ ഗൈസ്. അമ്പലം എത്തണമെങ്കിൽ ആ കാണുന്നതാണ് കേട്ടോ ഗൈസ് അമ്പലം. നമ്മുടെ ഫോണിന് ക്യാമറ കുറച്ച് കുറവാണ്. ക്യാമറ ക്ലാരിറ്റി ഇല്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് നേരെ കണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ ഇതൊക്കെ അതിനൊക്കെ വണ്ടിക്കൊണ്ട് പോട്ടോ. നമ്മളിതാ ഗൈസ് അവിടെ വെച്ചിട്ടാട്ടോ. അവിടെ വെച്ചിട്ട് തോന്നിട്ടോ ഗൈസ്. നമ്മള് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇത് അതൊക്കെ കണ്ടത്. അന്ന് നമുക്ക് നേരെ കാണാൻ പറ്റിയില്ല. അതിനെ ബസ്സൊക്കെ പോകും. ബസ്സൊക്കെ പോകണം. അതുപോലെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ ട്രെയിനൊക്കെ പോകാൻ തോന്നിട്ടോ ഗൈസ്. എത്ര ട്രെയിൻ ആയിരുന്നു അറിയോ. ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. ഇതവിടൊക്കെ ട്രെയിനോ ഇവിടൊക്കെ ട്രെയിനും പോകേണ്ട പാലാട്ടോ ഗൈസ്. ഇവിടൊക്കെ റോഡുകളാണ്. ഇവിടൊക്കെ റോഡുകളാണ്. ലൈറ്റൊക്കെ അടിച്ചു അവന് ഫസ്റ്റ് വന്നു. ഇനി അച്ഛ അപ്പം